ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടിൻസ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു മോഡൽ പഞ്ചാബി പെലാസോ പാൻ്റ് ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ 3 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലോത്തിനെ 4 ഫോൾഡായിട്ട് മടക്കിയിട്ടുണ്ട്. ഈ പാൻറ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് 2 പാർട്ടായിട്ടാണ്. അരവണ്ണം മുതൽ കാൽമുട്ട് വരെ 1st പാർട്ടും കാൽമുട്ടിൽ നിന്ന് താഴേക്ക് 2nd പാർട്ടുമാണ്. അപ്പോൾ ആദ്യം തന്നെ കട്ട് ചെയ്യുന്നത് പാൻറ്റിൻ്റെ 1st പാർട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഈ ക്ലോത്തിൽ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നത് കാൽമുട്ടിൻ്റെ വിഡ്ത്ത് 11 ഇഞ്ചാണ്. അടുത്തതായി മാർക്ക് ചെയ്യുന്നത് കാൽമുട്ട് മുതൽ നോച്ച് വരെയുള്ള ഭാഗമാണ്, 8 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് ഷേപ്പാക്കി വരച്ചും കൊടുക്കുന്നുണ്ട്. അരവണ്ണം മുതൽ മുട്ട് വരെയുള്ള ലെങ്ത്ത് 22.5 ഇഞ്ചാണുള്ളത്. ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം മുകളിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 22.5 ഇഞ്ചിൽ കംപ്ലീറ്റ് ആയി മുകൾ ഭാഗത്ത് വരച്ചു. അരവണ്ണം മുതൽ നോച്ച് വരെ 14 ഇഞ്ചാണുള്ളത്. ഇനി നമുക്ക് നേരത്തെ വരച്ച പോയിന്റിലേക്ക് ഷേപ്പാക്കി വരച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതാ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വരച്ച മാർക്കിലൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 1st പാർട്ടിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയി. അടുത്തതായി റെഡിയാക്കേണ്ടത് പാൻറ്റിൻ്റെ 2nd പാർട്ടിലേക്കുള്ള ഫ്രില്ലിൻ്റെ പീസുകളാണ്. പാൻറ്റിൻ്റെ തായ് ഭാഗത്തേക്കുള്ള ലെങ്ത്തിനെ 2 പാർട്ടായിട്ടാണ് ഫ്രില്ലാക്കുന്നത്. അപ്പോൾ അതിലുള്ള ഫ്രില്ലിൻ്റെ വിഡ്ത്ത് 9 ഇഞ്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതാ 9 ഇഞ്ച് വിഡ്ത്തിലുള്ള പീസുകളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. 1st പാർട്ടിൻ്റെ കാൽമുട്ടിൻ്റെ ഭാഗത്തുള്ള വിഡ്ത്തുള്ളത് 22 ഇഞ്ചാണ്. 1st ലെയർ ഫ്രില്ലിന് എടുക്കുന്നത് 22 ഇഞ്ചിൻ്റെ ഇരട്ടി 44 ഇഞ്ചാണ്. ഇപ്പോൾ ഇതാ 44 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയുമുള്ള 2 പീസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി റെഡിയാക്കേണ്ടത് ഫ്രില്ലിൻ്റെ 2nd ലെയറാണ്. 2nd ലെയറിന് എടുക്കേണ്ടത് 1st ലെയറ് 44 ഇഞ്ചിൻ്റെ ഇരട്ടി 88 ഇഞ്ചാണ്. അതും ഇതേ അളവിലുള്ള 2 പീസുകൾ എടുക്കണം. ഇനി ഈ കട്ട് ചെയ്തതിൻ്റെ അരികിലൂടെ ലോക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രില്ല് പാർട്ടിൻ്റെ 2nd ലെയറിനുള്ള പീസുകളാണിത്. ഇതിൻ്റെ ഒരു സൈഡിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ സൈഡിൽ ലോക്ക് ചെയ്തിട്ടില്ല. തായ് ഭാഗത്ത് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സൈഡിൽ ലോക്ക് ചെയ്യാതിരിക്കുന്നത്. 1st ലെയറിനുള്ള പീസുകളാണിത്. ഇതിൻ്റെ 2 സൈഡിലും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രില്ലാക്കി 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് ഇതിൻ്റെ 2 സൈഡിലും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പീസുകൾ ഫ്രില്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ പീസുകളുടെ ഒരു സൈഡിൽ ലൂസായിട്ടുള്ള സ്റ്റിച്ചിങ് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ലൂസായിട്ടുള്ള സ്റ്റിച്ചിങ് കൊടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫ്രില്ലാക്കി അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഫ്രില്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലെ ത്രെഡ് ഇങ്ങനെ നീക്കിയാണ് ഫ്രില്ലാക്കേണ്ടത്. അതിൽ ഒരു ത്രെഡ് പിടിച്ച് ക്ലോത്തിനെ നീക്കിയാൽ ക്ലോത്ത് നല്ല രീതിയിൽ നീങ്ങും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അളവിലേക്ക് ക്ലോത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രില്ലാക്കി എടുക്കണം. ദ
ഇതാ ഇതേപോലെ നീക്കിയാണ് ക്ലോത്തിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ സെക്കൻഡ് ലെയറിനുള്ളത് ഫ്രില്ലാക്കി എടുത്തു കഴിഞ്ഞു. സെക്കൻഡ് ലെയർ 88 ഇഞ്ചാണ്, അത് 44 ഇഞ്ചിലേക്ക് ചുരുക്കിയാണ് ഫ്രില്ലാക്കി എടുത്തത്. ഇതിപ്പോൾ ഇതാ പാൻറ്റിന് കട്ട് ചെയ്ത് വെച്ച പീസാണ്. ഫസ്റ്റ് ലെയർ ഇതിന് കണക്കാക്കി ഫ്രില്ലാക്കി അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് ത്രെഡിനെ നീക്കിയാണ് ഫ്രില്ലാക്കുന്നത്. ഈ ഫ്രില്ല് ക്ലോത്തിനെയും പാൻറ് ക്ലോത്തിൻ്റെ അതേ അളവിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രില്ലൊക്കെ ഒന്ന് ലെവലാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് ഫസ്റ്റ് ലെയർ റെഡിയാക്കിയതൊന്ന് വെച്ച് നോക്കാം. ഇപ്പോൾ ഇതാ ഇതിലേക്ക് സെക്കൻഡ് ലെയറും വെച്ചിട്ടുണ്ട്. ഇതാ ഇതേപോലെ വെച്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ ഇതേപോലത്തെ ലേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രില്ലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. രണ്ട് ലെയറിൻ്റെയും ഫ്രില്ലിൽ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ വേറൊരു ലേസും എടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ലെയർ ഫ്രില്ലിൻ്റെ തായ് ഭാഗത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. തായ് ഭാഗത്ത് ക്ലോത്തിനെ ഉൾവശത്തേക്ക് മടക്കി ഇതേപോലെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പുറത്തേക്ക് കാണുന്ന രീതിയിൽ അടിയിൽ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാ ഈ ഒരു മോഡൽ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് മാത്രമേ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ, ബാക്ക് വശത്തേക്ക് ലേസ് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് പോർഷൻ മാത്രം ആദ്യം യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ഹാഫ് പോർഷൻ മാത്രമേ യോജിപ്പിച്ചെടുക്കുന്നുള്ളൂ. ഇതാ രണ്ട് ലെയറും ഹാഫ് പൊസിഷൻ വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഇവിടെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ടാണ് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ബ്ലൂ കളർ ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത്.
സ്റ്റിച്ച് ചെയ്തു. ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത് ഗോൾഡൻ കളർ ത്രെഡ് വെച്ചാണ്. ഇവിടെ ഗോൾഡൻ കളർ ത്രെഡ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഹാഫ് പൊസിഷൻ വരെ സ്റ്റിച്ച് ചെയ്തത്. ഇതാ ഇതേപോലെ ഫ്രില്ലിൻ്റെ മുകളിൽ ലെയ്സ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഗോൾഡൻ കളറിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ലെയ്സാണ് ഞാൻ ഇവിടെ എടുത്തത്. ലെയ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയാണ് ഫ്രില്ലും യോജിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതാ പാൻറ്റിൻ്റെ ഒരു കാലിൻ്റെ ഫ്രില്ലും ലെയ്സും ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് മാത്രമേ ലെയ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഫ്രില്ലൊക്കെ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതേപോലെ മറ്റേ കാലിനുള്ള പീസും സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ഇതാ രണ്ട് കാലിൻ്റെയും ഫ്രില്ലും ലെയ്സും ഒക്കെ ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ലെയ്സ് ഇങ്ങനെ ഒരേ സൈഡിലേക്ക് വന്നാൽ മാത്രമേ ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് ലെയ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ തായ് ഭാഗത്ത് ലെയ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ക്ലോത്തിനെ മടക്കി ഇതേപോലെ ലെയ്സ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ തായ് ഭാഗത്തും ലെയ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ലെയ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. തായ് ഭാഗം മുതൽ ക്രോച്ച് വരെയാണ് യോജിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഇതാ രണ്ട് കാലിൻ്റേതും യോജിപ്പിച്ചു കഴിഞ്ഞു. ഇനി യോജിപ്പിക്കേണ്ടത് ക്രോച്ച് മുതൽ അരവണ്ണം വരെയുള്ള ഭാഗമാണ്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ അടിഭാഗത്തുള്ള രണ്ട് പീസും ഒരുമിച്ച് വെച്ചാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. എന്നിട്ട് മുകൾ പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യേണ്ടത്. ഇതാ ഇതേപോലെ തുടർച്ചയായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ഇതാ ഇവിടെ ക്രോച്ച് മുതൽ അരവണ്ണം വരെ യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് പാൻറ്റിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി ഇതാ ഇതേപോലെ മടക്കിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ ഇലാസ്റ്റിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കംപ്ലീറ്റ് ആയി. പഞ്ചാബി സ്റ്റൈൽ പെലാസോ പാൻറ് ആണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ മൂന്ന് ലൈനായിട്ടാണ് ലെയ്സ് വെച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു മോഡൽ പാൻറ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.